ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആസ് യൂഷ്വൽ 4:30 എണീറ്റു 5:00 ആകുമ്പോഴത്തേക്ക് നമ്മൾ പരിപാടി തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇന്നത്തെ ചാലഞ്ചിൻ്റെ ടോപ്പിക്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ടു ഡു ലിസ്റ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ പരിപാടി തുടങ്ങി. ചാലഞ്ചിൻ്റെ ടോപ്പിക്സ് ഓൾമോസ്റ്റ് ഞാൻ റിവിഷൻ കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി എൻ്റെ വക ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ബയോളജി നോക്കാമെന്ന്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയാണ് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തത്. ബയോനെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബയോ നോക്കാമെന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ ഹ്യൂമൻ ഫിസിയോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആ 6 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മോർണിംഗ് 5 to 9 ആണ് ഫസ്റ്റ് സെഷൻ. അതിനകത്ത് 5 to 7 വരെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നോക്കി. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം 7 to 9 ആണ് നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് നോക്കിയത്. അപ്പോൾ ചാലഞ്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പഠിക്കുക. എന്തായാലും കുറച്ച് ദിവസങ്ങൾ നമുക്ക് കിട്ടുന്ന തോന്നുന്നത് കാരണം GIV ഡേറ്റ് മാറ്റാൻ നല്ല ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ആർക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മെൻറ്ററിനടുത്ത് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. മേ ബി ചേഞ്ച് ആവാന്നാണ് പറയുന്നത്. അപ്പോൾ മേ ബി ചേഞ്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഡേയ്സ് കിട്ടും. അപ്പോൾ അതോർത്ത് ടെൻഷൻ ആവേണ്ട. നിങ്ങൾ പഠിക്കുന്ന കാര്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം. ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഫിനിഷ് ചെയ്തതാണ്. പിന്നെ PYQs ഉണ്ട്, അത് ഞാൻ പിന്നെ ചെയ്യാൻ ചോദിച്ചു. എപ്പോഴും ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇനിയിപ്പോൾ ഏതായാലും ടൈമുണ്ട്, അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു. സോ ഞാൻ ഇന്ന് ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എനിക്ക് നോക്കണം. അത് അങ്ങനെ വിട്ട് കളഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു മടി വരും. അതുകൊണ്ട് അതെന്തായാലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇന്ന് സൈലത്തിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ഞാൻ ഫിസിക്സിന് കയറുന്നില്ല, അതിനുപകരം ഞാൻ കെമിസ്ട്രിക്ക് കയറുന്നുണ്ട്. കെമിസ്ട്രി എന്ന ഓർഗാനിക്കാണ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ഉണ്ട്. അപ്പം അതെന്തായാലും ഞാൻ കയറും. പിന്നെ അത്യാവശ്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈലത്തിലെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചിട്ട്. കഴിഞ്ഞിട്ടില്ല, പക്ഷേ കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. ഞാൻ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. കാരണം എഡിറ്റിംഗ് കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോയിസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അതാണ് ഇന്ന് ഒരു ദിവസം ഡിലേ വന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രീത്തിങ്ങും സർക്കുലേഷനും കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്കിന് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 7:05 സ്റ്റാർട്ട് ചെയ്തത്. 7:05 to 9 ആണ് നെക്സ്റ്റ് സെഷൻ ഉണ്ടായിരുന്നത്. അപ്പം 2 ചാപ്റ്റേഴ്സ് അതിലും ഫിനിഷ് ചെയ്തത്. ലോക്കോമോഷനും പിന്നെ എക്സ്ക്രീഷനും ആണ് ഫിനിഷ് ചെയ്തത്. പിന്നെ ബയോ പഠിക്കുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് വെറുതെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടോ അല്ലെ വരച്ചുകൊണ്ടോ നിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ പഠിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിൽ നിൽക്കുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് മനസ്സിൽ നിൽക്കുന്ന പറയുന്നത്. നമ്മൾ ചുമ്മാ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, വായിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മൾ ഒരു കൈ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടോ നിന്ന് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യം, വായിക്കുന്ന കാര്യം നന്നായിട്ട് മനസ്സിൽ കയറുന്ന പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്. പണ്ട് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ എനിക്ക് പറഞ്ഞ ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. ഞാനൊന്ന് കേട്ടു, അത് അവിടെ തന്നെ മനസ്സിൽ വെച്ചു. ഞാൻ ഇന്നേ വരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ മോർണിംഗ് സെഷൻ ഏകദേശം ഒന്ന് തീരുമാനമായി വന്നിട്ടുണ്ട്. ബയോളജിയുടെ ഈ 4 ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോർണിംഗ് സെഷൻ കൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ 9 to 10 ബ്രേക്ക് എടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഫ്രഷ് ആവണം. ഈ ഒരേ സ്ട്രെച്ച് 4 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ബോറടിക്കും. അപ്പോൾ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 hour ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് ടൈമിൽ കംപ്ലീറ്റ് വെറുതെ ഇരിക്കൽ മാത്രമല്ല കേട്ടോ ഞാൻ ചെയ്യാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ട് കേൾക്കുക എന്നുള്ളത്. മ്യൂസിക് എനിക്ക് വല്ലാത്തൊരു ക്രേസാണ്. സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ എൻ്റെ വലിയൊരു റിലാക്സേഷൻ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ യാ, ആക്ച്വലി 9:30 മുതൽ സൈലത്തിൽ ഫിസിക്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാനത് സ്കിപ്പാക്കി, ഞാൻ എൻ്റെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ട് മോർണിംഗ് ഫിസിക്സ് ക്ലാസ് ഞാൻ സ്കിപ്പാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10:00 to 1 PM ആണ് നെക്സ്റ്റ് സെഷൻ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ടൈം ടേബിൾ, ഞാൻ ചലഞ്ചിൽ വെച്ച ടൈം ടേബിൾ ഇത് തന്നെയായിരുന്നു. അതിൻ്റെ അതിലെ ടോപ്പിക്കാണ് KTG. അപ്പം ഇത് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ കാണുന്നത് നമ്മുടെ പണ്ടത്തെ 1 short series ആണ്. സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ചുമ്മാ ഇങ്ങനെ KTGയുടെ വീഡിയോസ് ഇങ്ങനെ നോക്കിയപ്പോൾ 1 short series എനിക്ക് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ കാണാൻ വിചാരിച്ചത്. കാരണം അല്ലാതെ പഠിക്കുന്നതാണെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ബോറടിക്കുന്നു. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും രസമാണ്. 1 short series ആകുമ്പം ഓൾമോസ്റ്റ് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ഈ ഒരു സെഷനിൽ അവർ പറഞ്ഞുതരും. 2-3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്ററും മനസ്സിലാവും. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി കിട്ടും. അപ്പോൾ പിന്നെ ഒരു റിവിഷൻ, നല്ല രീതിയിലൊരു റിവിഷൻ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ 1 short series എടുത്ത് കാണുന്നത്.
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു മണി വരെ ഇത് തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് നോക്കി. ഇതിനി ഞാൻ വേറെ ഒന്നുകൂടി നോക്കുന്നില്ല, ഇന്നത്തെ ദിവസം ഇത് മാത്രമാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. 1 to 2 PM ഞാൻ ബ്രേക്ക് എടുത്തു. അതിനുശേഷം 2 PM നെക്സ്റ്റ് സെഷൻ തുടങ്ങിയത്. 2 to 5 ആണ് നെക്സ്റ്റ് സെഷൻ. നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നു ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ അത് കാണാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓർഗാനിക് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് കമൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഗാനിക് പഠിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ടെക്നിക്സ് ഒന്നുമില്ല. സാധാരണ പോലെ തന്നെ ഈ സ്ലൈഡ്സൊക്കെ നോക്കും, അതിനുശേഷം സാറിൻ്റെ ക്ലാസ്സൊക്കെ നന്നായിട്ട് കാണും. എന്നിട്ട് പിന്നെ എന്താ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കും. ലാസ്റ്റ് ഇയർ ഞാൻ ടെക്സ്റ്റ് ബുക്ക് അത്ര നന്നായിട്ട് ക്ലിയർ ആൻഡ് നീറ്റ് ആയിട്ടൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കുറവുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓർഗാനിക്കിൻ്റെ എല്ലാ റിയാക്ഷൻസും അതിൻ്റെ റിയേജൻസും ഒക്കെ നല്ലോണം നമുക്ക് ഓർമ്മ വേണം. പിന്നെ ഈ പറയുന്ന നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം പോലത്തെ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റിയെടുക്കാൻ ചോദിച്ചാൽ, നന്നായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്നാലേ നമുക്ക് ഇത് ഏത് രീതിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവും. അങ്ങനെ കുറേ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ 2 hour 15 minutes അങ്ങനെയായിരുന്നു ക്ലാസ് ഉള്ളത്. പക്ഷേ ഞാനെല്ലാം കൂടി അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നോക്കി അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി ഒന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേലും ഓൾമോസ്റ്റ് 3 hours ഞാൻ എടുത്തു. അതുകൊണ്ടാണ് 2 PM to 5 PM കംപ്ലീറ്റ് എടുത്തത്. അപ്പോൾ അതിനുശേഷം കുറച്ച് ടൈം ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു 5 to 6 ബ്രേക്ക് എടുത്താലോ, എന്നിട്ട് 6 തുടങ്ങിയാലോ. അപ്പോൾ 6 തുടങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു 15 minutes ബ്രേക്ക് എടുത്തിട്ട് 5:15 നെക്സ്റ്റ് സെഷൻ തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ 5:15 to 6:15 വരെ ബയോളജിയുടെ ഒരു ചാപ്റ്റർ കൂടി നോക്കാൻ വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഹ്യൂമൻ ഫിസിയോ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. അപ്പം ഓൾമോസ്റ്റ് 1 hour കൊണ്ട് ആ ന്യൂറൽ കൺട്രോൾ നോക്കി. അതാകുമ്പോൾ അത്രയേ ഉള്ളൂ നോക്കാൻ, അതുകൊണ്ട് അത് നോക്കാൻ വിചാരിച്ചു. ഇതിൽ പിന്നെ ഇപ്പം നമ്മുടെ ഐ ഇയർ ആ ടോപ്പിക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓൾമോസ്റ്റ് പെട്ടെന്ന് പരിപാടി തീരുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ കുറേ നോക്കേണ്ടത്. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് സിമ്പിളാണ് സംഭവം, പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ബ്രേക്ക് എടുത്തു. 6:15 നിർത്തിയിട്ട് പിന്നെ ഞാൻ 7:30 സ്റ്റാർട്ട് ചെയ്തത്. മൊത്തത്തിലൊരു ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നൈസായിട്ടൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എഗ്സും പിന്നെ ബ്രെഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രെഡ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയതുപോലെ നിങ്ങൾക്ക് തോന്നും, അറിയാതെ കരിഞ്ഞ് പോയി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ നെക്സ്റ്റ് സെഷൻ തുടങ്ങിയത് 7:30 7:30 to 9:30 വരെ ബയോ ആണ് നോക്കിയത്. അങ്ങനെ ഹ്യൂമൻ ഫിസിയോടെ ലാസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 2 hours കൊണ്ട് തീർത്തു. ഇത് എന്തുകൊണ്ട് 2 hours എടുത്തതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പോയത്. കാരണം എനിക്ക് തിരക്കി പിടിച്ച് തീർക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ എല്ലാ ഹോർമോൺസൊക്കെ നന്നായിട്ടൊന്ന് നോക്കി, പിന്നെ ഇതിൻ്റെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കിയിട്ട് സമ്മറിയൊക്കെ വായിച്ച് സെറ്റാക്കിയിട്ട് പോകാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇതിന് മാത്രം 2 hours എടുത്തു. ആവശ്യമില്ലായിരുന്നു, പക്ഷെ എന്നാലും എടുത്തു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിയുമ്പോഴത്തേലും 9:30 ആയി. പിന്നെ 9:30 to 10 PM വരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നർ ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത് 10 PM. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങളെ കമൻറ്റ് കാണുമ്പം എനിക്കൊരു സന്തോഷമാണ്, അതാണ് എൻ്റെ മോട്ടിവേഷൻ. 10 PM to 1 AM വരെയാണ് നെക്സ്റ്റ് സെഷൻ. 1 AM വരെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഇരുന്ന് പോയി. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഞാൻ GIB ചാലഞ്ചിൽ വെച്ച എൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് നോക്കാനിരുന്നത്. അത് ഞാൻ 1 short series നോക്കിയത്. അത് ഞാൻ 1 short series ഉണ്ടോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് യൂട്യൂബ് ചാനൽ കയറിയിട്ട് 1 short series കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടി. അങ്ങനെ കാണാൻ വിചാരിച്ചു നോക്കുമ്പോൾ അത് 3 hours 48 minutes അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് കാണാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. കുറേ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു 3 hours കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്തു. നോർമലി ഞാൻ ഈ 1 short series ഒന്നും അങ്ങനെ ഇരുന്ന് കാണുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് GIB മാരത്തോണിന് ശേഷം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ 1 short series മെല്ലെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതുമൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അല്ലാതെ ഞാൻ മുന്നേ ഇത് കാണണം എന്നുള്ള രീതിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് സ്റ്റഡി സെഷൻ. ഇതിന് ശേഷം ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, കിടന്നുറങ്ങലായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈമിലേക്കാണ് പോകുന്നത്. ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ടിക്ക് ചെയ്യുക എന്നുള്ളത്. ഈ സംഭവം എനിക്ക് എന്തിഷ്ടമെന്നറിയോ, ഈ മൊത്തം എഴുതിയത് മൊത്തം ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഓക്കെ എന്തെങ്കിലുമൊക്കെ ഇന്ന് ചെയ്തല്ലോ എന്നൊരു സമാധാനമാണ്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. 16 hours പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹ്യൂമൻ ഫിസിയോ ഹോൾ ചാപ്റ്റേഴ്സ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസിൻ്റെ ലെക്ചർ കണ്ടിട്ടുണ്ട്. പിന്നെ GIBക്ക് ഞാൻ വെച്ച ചാലഞ്ച് ടോപ്പിക്സ് അതും രണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു പ്രൊഡക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡേ ആയിരുന്നു ഇന്നത്തേത്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വയറീസും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.